അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പറയുന്നത്. വലിയ ത്രില്ലിംഗ് മൊമെൻ്റ് ആയിട്ടൊന്നും ഈ ഒരു സിനിമ തോന്നിയില്ല. പാസഞ്ചേഴ്സ് എന്നൊരു സിനിമ നമ്മളിതിനു മുമ്പേ ഈ ചാനലില്ല, പണ്ടത്തെ ചാനലുണ്ടായിരുന്നു. പാസഞ്ചേഴ്സ് എന്നൊരു സിനിമയെ കുറിച്ചിട്ട് നമ്മളിതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണെന്ന് വെച്ചാൽ ഹൈബർനേറ്റ് ആയിട്ടുള്ള ആളുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വലിയൊരു സ്പേസ് ഷിപ്പിൽ നടക്കുന്നൊരു കഥയാണ് പാസഞ്ചേഴ്സ് എന്നൊരു സിനിമ. ആ ഒരു സിനിമയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സിനിമ ഞാൻ കണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു പോസ്റ്ററും കൂടെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു വല്ലതൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. നിങ്ങളെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ഒരു തമ്പനിയിലാണ് ഇട്ടത്. അപ്പോൾ ഞാനും പറ്റിക്കപ്പെട്ടു, നിങ്ങളും പറ്റിക്കപ്പെടുക. ഇതിൽ വലിയ സീനുകളൊന്നുമില്ല, തമ്പനിയിൽ കാണുന്ന പോലെ വലിയ സൂപ്പർ സീനുകളൊന്നുമില്ല, ആഘോട്ട സീനുള്ളൂ. പിന്നെ ഈ ഒരു സിനിമ പറയുന്നത് ഒരു വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കഥയാണ്. അതായത് ചിട്ടി റോബോയ്ക്ക് എങ്ങനെയൊക്കെ വികാരങ്ങൾ വന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് നമ്മൾ റോബോ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. റോബോ അല്ലേ ആ ചിട്ടി സിനിമയുടെ പേര്, ആ എന്തിരൻ, എന്തിരൻ എന്ന സിനിമയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2063 വോയേജേഴ്സ് എന്ന ഈ ഒരു സിനിമയ്ക്ക് ആസ്പദമായിട്ടുള്ള ഒരു കഥ നടക്കുന്നത്. ഭൂമിയിലെ റിസോഴ്സസുകളെല്ലാം സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു പ്ലാനറ്റ് കണ്ടുപിടിച്ച് അവിടേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് സയന്റിസ്റ്റുകളൊക്കെ ഒരു 30 ക്രസ് എന്ന പേരിലുള്ള ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ ഉണ്ടാക്കി. അപ്പോൾ ഇവരെ എല്ലാവരും കൂടെ ഒരു വലിയൊരു പേടകത്തിലാക്കിയിട്ട് ഹൈബർനേറ്റഡ് ആയിട്ട്, അതായത് അവർക്കൊരു അത്ര ഒരു 50 മേലെ ഏജ് ആകുമ്പോൾ മാത്രമേ ആ ഒരു ഗ്രഹത്തിൽ എത്തുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികളായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരെ സ്പേസ് ഷിപ്പിൽ കയറ്റി അയക്കുകയാണ്. അപ്പോൾ റിച്ചാർഡ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു മെൻറ്ററായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റും കൂടെ ഇവരുടെ കൂടെ യാത്ര തിരിക്കുന്നുണ്ട്. റിച്ചാർഡ് കുറേ കഴിയുമ്പോൾ റിച്ചാർഡ് മരിച്ചു പോവും, പക്ഷേ ആ കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മറ്റ് സ്പേസ് ഷിപ്പിലെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റിച്ചാർഡ് അവരുടെ കൂടെ യാത്രയാവുകയാണ്. പിന്നെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ സ്പേസ് ഷിപ്പ്, ഇങ്ങനെ ആകാശത്തിലൂടെ ഇങ്ങനെ ഒരു മറ്റൊരു ഗ്രഹം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കുള്ളൊരു ജോലികൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്പേസ് ഷിപ്പ് മൊത്തമായിട്ട് അടിച്ചു തുടക്കുക, അതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു ബ്ലൂ സിറപ്പ് ഉണ്ട്, അതും കഴിക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ വികാരങ്ങൾ അടക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൂ സിറപ്പ്. അതായത് അവർക്ക് പ്രണയം, കാമം, പിന്നെ ദേഷ്യം, അങ്ങനത്തെ അസൂയ, ഇങ്ങനത്തെ വികാരങ്ങളൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറപ്പ് അവർ കഴിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ക്രിസ്റ്റഫർ എന്ന നമ്മുടെ ഒരു നായകനും സാക്ക് എന്ന് പറഞ്ഞ അവരുടെ ഒരു സുഹൃത്തും, രണ്ടുപേരും നായകനും വില്ലനുമാണ്, അങ്ങനെ ഇവർ ഈ ഒരു സിറപ്പ് കഴിക്കുന്നത് നിർത്തി. നിർത്തി കഴിഞ്ഞ സമയത്താണ് അവർക്ക് അതിൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്. അവിടെയുള്ള ഒരു ലേഡിയായിട്ട് സെല എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടം വരികയും, പിന്നെ നടക്കുന്ന ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറിയും, അവർക്കിടയിൽ നടക്കുന്ന മത്സരങ്ങളും പകയും അടിപിടിയും ഒക്കെ സിനിമയിൽ പിന്നെ കാണിക്കുന്നു. ഇത് റിച്ചാർഡ് അറിയാണ്, ഇവർ ഈ ബ്ലൂ സിറപ്പ് കഴിക്കാതിരിക്കുന്നത് റിച്ചാർഡ് അറിയാണ്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഒരു പേടകത്തിന് ഒരു ചെറിയൊരു തകരാറ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അതായത് സ്പേസ് സൂട്ടൊക്കെ അണിഞ്ഞിട്ട് പുറത്തിറങ്ങി റിപ്പയർ ചെയ്യുന്ന സമയത്ത് റിച്ചാർഡിന് അപകടം പറ്റുകയും റിച്ചാർഡ് മരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഏലിയൻ ഈ ഒരു വഴി ഇതിൻ്റെ അകത്ത് ഏലിയനാണ് റിച്ചാർഡിനെ കൊന്നത് എന്നും, ഈ ഒരു സ്പേസ് ഷിപ്പിൻ്റെ അകത്തേക്ക്, നമ്മൾ താമസിക്കുന്ന സ്പേസ് ഷിപ്പിൻ്റെ അകത്തേക്ക് ഒരു ഏലിയൻ കടന്നു കൂടിയിട്ടുണ്ടെന്നും ഈ വില്ലന്മാരായിട്ടുള്ള ചെക്കന്മാരും പിന്നെ നായകന്മാരായിട്ടുള്ള ഒരു രണ്ട് ടീമായിട്ട് മാറുന്നുണ്ട് ഇവർ. അങ്ങനെ അവർ മനസ്സിലാക്കുകയാണ്. അതിനിടയിൽ കൂടെ ഈ ഒരു പ്രണയം കൂടെ നടക്കുന്നുണ്ട്. ഈ ഒരു ഏലിയൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വില്ലനായിട്ടുള്ള ചെക്കൻ വന്നിട്ട് നമ്മുടെ നായകനെ തുരത്തി ഓടിക്കുന്നുണ്ട്, തൻ്റെ സെല എന്ന് പറഞ്ഞ പെൺകുട്ടി എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൊലപ്പെടുത്താനും അതിലുള്ള പല ആളുകളെയൊക്കെ അനാവശ്യമായിട്ട് കൊലപ്പെടുത്താനൊക്കെയുള്ള ഒരു വ്യഗ്രത അവർ ഉണ്ടാക്കുക. റിച്ചാർഡിന് ശേഷം അവിടെ മറ്റൊരു ലീഡർ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, കാരണം അവരെ നയിക്കാൻ ഏതെങ്കിലും ഒരാൾ വേണമല്ലോ. സ്പേസ് ഷിപ്പിലെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൂടുതലായിട്ട് ക്രിസ്റ്റഫറിനും സാക്കിനും ഒക്കെയാണ്. അപ്പോൾ അവിടുത്തുള്ള ഒരു ലീഡർ ആരൊക്കെ ആവണം എന്നുള്ള മത്സര ബുദ്ധിയും ഒക്കെ അവർക്കിടയിൽ ഉണ്ടാകുന്നു. പിന്നെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും പ്രണയവും ഒരു വില്ലനിസവും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഹീറോയിസവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് പിന്നെ സിനിമ സഞ്ചരിക്കുന്നത്. ഒറ്റത്തവണ കണ്ടിരിക്കാൻ മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല, എനിക്ക് ഒരു 50% മാർക്ക്, 50 എനിക്ക് ഇഷ്ടപ്പെട്ടു, 50 എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു സിനിമ കണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ വരാത്തതിനെ കൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാലും ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1 ലൊക്കേഷൻ മൂവിയായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് വോയേജേഴ്സ് എന്ന ഈ ഒരു സിനിമ. കാണാൻ പറ്റുമെങ്കിൽ കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ല, നിങ്ങളിൽ ചിലർക്ക്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ റിവ്യൂ ഓർ സജഷനായിട്ട് വരാം. ബൈ.